ഭാഷകളിൽ മഹാത്മാഗാന്ധി എന്റെ പേര് എഴുതിയിട്ടുള്ളതാണ് ഇതിൽ നമ്മുടെ മലയാളമാണ് ഇത് ആദി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് वेलकम टू आफ्रिकन मलयाली सत्याग्रह हाउसिन्दे रामाते वीडियो आणिद आदित्य वीडियो कंडवर्कारियां ज्ञान कईन्य वीकल वीडियो चेरिंडायिरुन्नु काणातवर्क लिंक ज्ञान डिस्क्रिप्शन बॉक्स कोडुक्का अप्पो ई वीडियो एल्लारे स्किप चेय्याते काणणम वीडियो इष्टायिट्टुंडेंकिल एल्लावरुडेयुम सपोर्ट चेय्यणम वीडियो एंड चेय्युन्नतिनु मुन्ने ओन्नु लाइकुम शेयरुम सब्स्क्राइबुम चेय्यान मरक्करुत् All his childhood and all that you can browse through when I'm done with the ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഗാന്ധിജിയെ ഈ ജർമ്മൻ ആർക്കിടെക്റ്റായ ഹെർമൻ കലൻബഷ് എന്ന അദ്ദേഹം ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അദ്ദേഹം ഗാന്ധിജിയുടെ കൂടെ ഇരുന്നിട്ടുള്ള ഫോട്ടോ അപ്പോൾ അദ്ദേഹം പരിചയപ്പെടുകയും നമ്മുടെ ഗാന്ധിജിയുടെ പല കാര്യങ്ങൾ അതായത് ഫിലോസഫിയും പല മൂല്യങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരമാണ് 1907 ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത് വീടുണ്ടാക്കിയിട്ട് 1908 മുതൽ 1909 വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഗാന്ധിജി ഇന്നിതൊരു ഹെറിറ്റേജ് മ്യൂസിയം ആണ് പിന്നെ ഇവിടെ ഗസ്റ്റ് ഹൗസും ഉണ്ട് ഗാന്ധിജി താമസിച്ച ഈ വീട്ടിൽ നമുക്കും താമസിക്കാം പക്ഷേ ഓൺലി വെജിറ്റേറിയൻ ആണ് ആൽക്കഹോൾ കിട്ടില്ല ഗാന്ധിജി എങ്ങനെയാണോ ഇവിടെ താമസിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും വരുന്ന ഗസ്റ്റുകളെ ഇവിടുത്തെ സൗത്ത് ആഫ്രിക്കക്കാർ സ്വീകരിക്കുന്നത് പാത്രങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോ അവിടുത്തെ ഗൈഡ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ലാഡർ വെച്ചിട്ടാണ് മച്ചിൻ്റെ മുകളിലത്തെ റൂമിൽ അന്നേരം ഗാന്ധിജി കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കതിൽ കയറാൻ പറ്റില്ല അതിന് പകരം അപ്പുറത്തെ ഭാഗത്ത് വേറെ ലാഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടിയാണ് നമ്മുടെ കയറിയിട്ടുണ്ടായിരുന്നത് സൂക്ഷിച്ചിട്ട് പാറു അദ്ദേഹത്തിന് താഴെ ഒരു റൂം ഉണ്ടെങ്കിലും അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥലത്താണ് അദ്ദേഹം ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മച്ചിൻ്റെ മുകളിലത്തെ ഈ റൂം നൂലാണ് ചർക്ക താഴെയുണ്ട് ഇത് എനിക്കോണ ഇത് ഈ പഞ്ഞി പോലത്തെ സാധനത്തിൽ നിന്ന് നൂലെടുക്കേണ്ട വെറും നൂല് മാത്രമാണിത് അങ്ങനത്തെ ഒരു ഇതിൻ്റെ കൂടെ പിന്നെ ഇവിടെ നമ്മുടെ പഴയ ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പഴയ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന മേശയാണ് ഇതൊക്കെ എന്താ പറയുക ഡ്രോയറൊക്കെയുള്ള മേശയാണ് ഇവിടെ ഒരു ത്രാസൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയ അവനായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല നമ്മുടെ തല അവിടെ മുട്ടിപ്പോകുന്നുണ്ട് എന്തായാലും കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമുണ്ട് ഇവിടെ മുഴുവനായിട്ട് ഇരുടാണ് അപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല വെളിച്ചം കുറവാണ് എന്തായാലും ഇവിടെ വന്നിട്ട് കാണുമ്പം ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ബെഡ് അദ്ദേഹം കിടന്നിട്ടുണ്ടായിരുന്ന ബെഡാണിത് പിന്നെ ഇത് ഇവിടെയുണ്ട് ഒരു മേശം ഇത് ഇവിടെ ഒരു മേശയുണ്ട് ഇതാ ഇതിൻ്റെ മേലൊരു ബുക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മേശയുണ്ട് നമ്മുടെ പഴയ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓട്ടുപാത്രം പോലത്തെ ഒരു പാത്രമുണ്ട് ഇവിടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് പിന്നെ ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ണട ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു മനസ്സിന് എന്താ പറയണ്ടേ ഇതൊക്കെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഈ ഒരു ബെഡും ഈ ഒരു ഇതും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണടയും ഒക്കെ കാണാൻ വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കിയുള്ള താഴത്തെ കാര്യങ്ങൾ കാണാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പണിയിട്ട്
ഇതാണ് ആ ഒരു സ്റ്റെപ്പ് അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ് റോക്കോ എഡാം ബോസ്മാൻ ഇയാളാണ് ഈ പിന്നെ ഈ പിന്നെ ഗാന്ധിജിയുടെ വീട് രണ്ടാമത് റിനോവേറ്റ് ചെയ്തിട്ട് 2009 സ്റ്റാർട്ട് ചെയ്തിട്ട് 2011 റിനോവേഷൻ പൂർത്തിയാക്കിയത് നമ്മുടെ ഗാന്ധി അപ്പൂപ്പനെയും ഗാന്ധി അപ്പൂപ്പൻ്റെ വീടും കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മലയാളികൾക്കും അല്ല നമ്മുടെ എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ട് ദക്ഷിണാഫ്രിക്കക്കാർക്കും മനസ്സുകൊണ്ട് ഞാനൊരു നന്ദി പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളിത് സത്യാഗ്രഹ ഹൗസിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇത്രയും മൂല്യം ഉള്ള ഒരു എന്താ പറയണ്ടേ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ദക്ഷിണാഫ്രിക്കയിലൊരു വീട് അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വരുന്ന എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് വിസിറ്റ് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീട് കാണണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ കാഴ്ചകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.